ഭാരതത്തില് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എല്ലാം സഹിച്ചും എല്ലാം പുറത്തും വേദനകൾ കടിച്ചമർത്തിയും ഹിന്ദു ധർമ്മത്തെയും സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും പരമപവിത്രമായ ഭാരത മാതാവിനെയും അടച്ചാക്ഷേപിച്ചും അടിച്ചു കയറി തകർത്തും വിദേശികളായ മുസ്ലിങ്ങൾ വിദേശികളായ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ ചെയ്തു കൂട്ടിയ ആയിരം വർഷത്തെ പീഡനങ്ങൾ അനുഭവിച്ചത് മുഴുവനും ഹിന്ദുക്കളാണ്. ആ ഹിന്ദു പ്രതികരിച്ചിരുന്നു. രാണാപ്രതാപ സിംഹനും വീരശിവജിയും തുടങ്ങി പതിനായിരക്കണക്കിന് രാജാക്കന്മാർ ശക്തമായിട്ട് പ്രതികരിച്ചിരുന്നു. പക്ഷെ ഭാരതത്തിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഈ നാടിൻ്റെ നന്മയ്ക്കും എതിരെ വിദേശത്ത് നിന്ന് അടിച്ചു കയറിയ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സഹായിക്കാനായിട്ട് ഇതിനകത്ത് തന്നെ ആൾക്കാരുണ്ടായിരുന്നു. ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം എല്ലാം ഇന്ത്യക്കാരെ ചാവേർപടകളാക്കി ഹിന്ദുക്കളെ ചാവേർപടകളാക്കി നടന്ന യുദ്ധമാണ്. നമ്മളുടെ അകത്ത് തന്നെയാണ് നമ്മുടെ ശത്രുക്കളുള്ളത്. പക്ഷേ ഇന്ന് കാലം മാറി, വലിയൊരു മാറ്റം. എല്ലാ ദിവസവും ഓൺലൈൻ ചാനലുകളിലൂടെയും നോർത്ത് ഇന്ത്യൻ ചാനലുകളിലൂടെയും കാണാനും കേൾക്കാനും സാധിക്കുന്ന മാറ്റം. ഇന്ന് ഹിന്ദുവിനെതിരെ ഒരാളും ഒരക്ഷരവും പറയുന്നില്ല. നമ്മളുടെ കാശി വിശ്വനാഥ ക്ഷേത്രമാണെങ്കിലും അയോധ്യ ക്ഷേത്രമാണെങ്കിലും കൃഷ്ണ ശ്രീകൃഷ്ണ ജന്മഭൂമിയാണെങ്കിലും ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകളും കോടാന കോടാന കോടികൾ ഭാരതീയ സംസ്കാരത്തിനും ഭാരതീയ പൈതൃകത്തിനും ഭാരതത്തിൻ്റെ നന്മകൾക്ക് വേണ്ടിയും നേരിട്ടും ഡയറക്ട്ലിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വഴിക്കും ചെലവാക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ, അതിനെതിരെ ഒന്നും ഒരക്ഷരം പോലും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും ഒരു ഒരു വഴിതെറ്റിപ്പോയ ഹിന്ദുവും ഒന്നും പറയുന്നില്ല, ഒരക്ഷരം പോലും പറയുന്നില്ല. കാരണം ഹിന്ദു അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാൻ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും മസിൽ പവറിനേക്കാൾ ഉപരി ജനാധിപത്യത്തിൽ എലക്ഷൻ പവറാണ്, അധികാരത്തിൻ്റെ പവറാണ്. അത് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും. അധികാരത്തിൻ്റെ പവറിൽ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം തിന്മകളാണ് എന്ന് ആ അധികാരം ഇന്ന് ശരിക്ക് ഹിന്ദുക്കളുടെയും ഹിന്ദുത്വാഭിമാനികളുടെയും ഹിന്ദു ധർമ്മം എന്താണ് എന്ന് നല്ലവണ്ണം അറിഞ്ഞ് സംരക്ഷിക്കാൻ തയ്യാറായവരുടെയും കയ്യിൽ തന്നെയാണ് അക്ഷരം പ്രതി നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണമുള്ളത്. ആദ്യത്തെ ഇന്ന് നാളേക്കാൾ 8 വർഷം തികയാണ്. ഇന്ന് ഭാരതം ഭരിക്കുന്നവർ അധികാരത്തിൽ ഇരുന്നതിന് ശേഷം 8-ാമത്തെ വർഷമാണ് ഈ മാസം. 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ഇവിടെ കയറി അവാർഡ് വാപസിയും എല്ലാ തിന്മകളും ചെയ്ത് കുറേ അധികം സാംസ്കാരിക നായകന്മാരെന്ന് പറഞ്ഞ് വലസിയിരുന്നു. എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തു. പക്ഷേ ഇപ്പൊ ഒരക്ഷരം ഉണ്ടെന്നില്ല, ഒരാളും ഒന്നും പറയാനില്ല, ഒരാളും ഒന്നും പറയാനില്ല. തിരിച്ച ഇലക്ഷനിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. വൻ സമൂഹം ക്രൈസ്തവര്, ചെറിയ സമൂഹം മുസ്ലിങ്ങള്, മിക്കവാറും എല്ലാ ഹിന്ദുക്കളും ഇന്ന് ഭാരതത്തിൻ്റെ ഭരണ സംവിധാനത്തിലും ഭരണരീതിയിലും സന്തുഷ്ടരാണ്. ലോകത്തിൽ നമുക്ക് അടിമുടി മാറ്റം വരുത്താൻ സാധിച്ചു. ആ ആത്മാഭിമാനം ആലപ്പുഴയിലെ ശൗര്യ റാലിയിൽ കാണിക്കാൻ സാധിച്ചു. പോലീസ് തടയുമെന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിയും മരുമകനും എല്ലാം ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പക്ഷേ ഭാരതമാതാവിനും ഹിന്ദു ധർമ്മത്തിനും രാഷ്ട്രത്തിനും ജയ് വിളിച്ചുകൊണ്ട്, തീവ്രവാദത്തിനും മതത്തിനും ജയ് വിളിച്ചുകൊണ്ടല്ല, ശക്തമായ രീതിയിൽ തന്നെ നല്ല അസൽ മോട്ടോർ ബൈക്ക് റാലി പറഞ്ഞ സമയത്ത് തന്നെ നടത്തി. തടയാൻ ശ്രമിച്ചത് വർക്ക് ചെയ്തില്ല. എണ്ണത്തിൽ മാത്രമല്ല, ശാന്തമായിരുന്ന ഒരു ഹൈന്ദവ ജനത ഉണർന്നു, ഉണർത്തി. SDPIയും പോപ്പുലർ ഫ്രണ്ടും കൂടി ചേർത്ത് ഉണർത്തി. ആ ഉണർവിൻ്റെ പ്രതിഫലനം കാണാൻ സാധിച്ചു. മാധ്യമങ്ങൾ ശരിക്കും ആഘോഷിച്ചു, ഓൺലൈൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും. പിന്നെ മാമാ മാധ്യമങ്ങളിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. ഏതായാലും അന്തിചർച്ചകളിലെല്ലാം ഹിന്ദുവിൻ്റെ ശബ്ദം, ഭാരതത്തിൻ്റെ ശബ്ദം, ധർമ്മത്തിൻ്റെ ശബ്ദം, നീതിന്യായത്തിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അന്തിചർച്ചകളിൽ എല്ലാ മാധ്യമങ്ങളിലും ഏതായാലും വലിയൊരു മാറ്റം.
ഹിന്ദുവിനെ തൊട്ടാൽ, ആരെങ്കിലുമൊക്കെ കൊന്നാൽ പോലീസിൻ്റെ ഫുൾ സപ്പോർട്ടും പച്ച വെളിച്ചത്തിൻ്റെ ഫുൾ സപ്പോർട്ടും ഭരണാധികാരികളുടെ ഫുൾ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിലും തിരിച്ചടിക്കുമെന്ന് പറയാൻ ഹിന്ദുവിന് തല ഉയർത്തി നിൽക്കാൻ സാധിച്ച ഒരു ശൗര്യ റാലി. യഥാർത്ഥത്തിൽ മറ്റ് മീഡിയകൾ അത് നമുക്ക് ജനങ്ങളിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഹിന്ദുവിനെ തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് മതേതരത്വം. മറ്റുള്ളവർക്ക് വേണ്ടി ഓശാന പാടുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നതും അതിന് പത്രങ്ങൾക്ക് കിട്ടാനുള്ള കോടാന കോടികൾ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ അവിടെ ഉണ്ടാവുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ മാറും. ധാരാളം പേരങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ നിന്ന് വലിയൊരു സമൂഹം ഇസ്ലാമിൻ്റെ കാടത്തത്തിനും പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങൾക്കുമെതിരെ, ക്രിസ്ത്യാനികൾക്ക് പണ്ട് തന്നെ നല്ലോണം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർ വന്നിരിക്കുന്നത് ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമായ ഹിന്ദു ധർമ്മത്തിൽ നിന്നാണെന്ന്. അതുകൊണ്ട് അവരിൽ നല്ല മാറ്റം ഉണ്ടാവും. ഏതായാലും ശൗര്യ റാലി നടത്തി. ആ ദിവസം തിരഞ്ഞെടുത്തത് 21 തന്നെയാണ്. SDPIയും പോപ്പുലർ ഫ്രണ്ടും 21 തിരഞ്ഞെടുത്തത് 1921 ഈ നമ്മുടെ മൗലവിയുടെയും ബാക്കിയുള്ളവരുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ നടന്ന മാപ്പിള ലഹളയുടെ വാരിയംകുന്നത് അഹമ്മദ് ഹാജിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു നരഹത്യയുടെയും കുറേ ക്രിസ്ത്യാനികളുടെ നരഹത്യയുടെയും ഓർമ്മ ഞങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് 21 തിരഞ്ഞെടുത്തത്. ഏതായാലും ഹിന്ദുക്കൾ ഉറങ്ങുകയല്ല. എല്ലാവരും ഉണർന്ന് ശൗര്യ റാലിയിൽ പങ്കെടുപ്പിച്ച് എണ്ണത്തിൻ്റെ വണ്ണമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാര്യമായിട്ട് ഒരു വിസിലടിച്ചാൽ വരാവുന്നവർ, അതും തീവ്രവാദത്തിൻ്റെയോ രാഷ്ട്രദ്രോഹത്തിൻ്റെയോ മുദ്രാവാക്യം വിളിക്കാതെ നല്ല ചങ്കൂറ്റത്തിൻ്റെ രാഷ്ട്രഭക്തിയുടെ സംസ്കാര സ്നേഹത്തിൻ്റെ മുദ്രാവാക്യം വിളിച്ച് അതിൻ്റെ കൊടിയും പിടിച്ച് ആവശ്യമെങ്കിൽ സേവാഭാരതിയിലൂടെ സേവനം നടത്താനും ആവശ്യമെങ്കിൽ കുട്ടികളിൽ സാംസ്കാരിക ബോധം വളർത്താനുള്ള ബാലഗോകുലമായിട്ടും ആവശ്യമെങ്കിൽ തൊഴിലാളികളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള BMS ആയിട്ടും രാഷ്ട്രത്തിനാവശ്യം വരുമ്പോൾ 97 തപസ്സിൻ്റെ ഫലമായിട്ട് പ്രധാനമന്ത്രിയെയും പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും രാജ്യസഭ ലോക്സഭ സ്പീക്കറെയും അങ്ങനെ ഈ നാടിനാവശ്യം വരുമ്പോൾ എല്ലാം തികഞ്ഞ വ്യക്തികളെ കൊടുക്കാനും കഴിവുള്ള ആ സംഘടന തന്നെയാണ് ഇങ്ങോട്ട് കത്തിയും കൊണ്ടുവരുന്നവൻ്റെ മുമ്പിൽ അഹിംസ പരമോധർമ്മ എന്ന് മഹാത്മാഗാന്ധിയും നെഹ്റുവും ഈ നാടിലെ ഹിന്ദുക്കളെ മാത്രം കുത്തുവാളയെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഭാരതത്തിൻ്റെ ശൗര്യം എന്ന ശൗര്യ റാലിയിലൂടെ കാണിച്ചു കൊടുത്തു. അത്ര മതി. എല്ലാ ഹിന്ദുക്കളെയും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയത് മാതിരി, വരി നിർത്തിയ മാതിരി ശൗര്യ റാലിയിൽ നിർത്തണ്ട. ശൗര്യ റാലിയിൽ കുറച്ച് പേര് മതിയല്ലോ. മക്കളെയും ഭാര്യയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും കൊണ്ടുവന്ന് തീവ്രവാദത്തിൻ്റെ മുദ്രാവാക്യം പിടിച്ചിട്ട് എന്തെങ്കിലും എണ്ണം കാണിക്കാനല്ലല്ലോ, ഉള്ള വ്യക്തികളുടെ ശൗര്യം കാണിക്കാനാണ് ശൗര്യ റാലി. നന്നായിട്ട് നടത്തും. പോലീസുകാര് എതിർത്തു, ഭരണകൂടം എതിർത്തു, എങ്കിലും ചങ്കൂറ്റത്തോടുകൂടി തന്നെ പറയാൻ ഒരു സംഘടന, ആ സംഘടനയെ വളർത്തിയത് 97 ട്രെയിനിങ് കൊണ്ടാണ്. ഒരു സുപ്രഭാതത്തിലൊന്നും അതിനെ ഇല്ലാതെയാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ത്യ ഈസ് ഇന്ദിര, ഇന്ദിര ഈസ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്നിട്ട് ഇല്ലാതെയാക്കാൻ സാധിച്ചില്ല, നിരോധിച്ചിട്ട് ഇല്ലാതെയാക്കാൻ സാധിച്ചില്ല. പിന്നെ നെഹ്റുവോ നെഹ്റുവിൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരൊക്കെ കൂടി ചേർത്തിട്ട് നിരോധിക്കാൻ ശ്രമിച്ചിട്ടും നിരോധിക്കാൻ സാധിച്ചില്ല. വളരും, ഉയരും, ഉണരും. ഭാരതം ലോകത്തിന് മാർഗദർശകമാകും. എക്സ് ഹിന്ദു എന്നൊരു വിഭാഗം ഉണ്ടാവില്ല, എക്സ് മുസ്ലിം ഉള്ള മാതിരി. ഏതായാലും ആ ഹിന്ദുവിൻ്റെ ചൈതന്യമാണ് ഇന്നലെ ആലപ്പുഴയിൽ കാണാൻ സാധിച്ചത്. ഏത് മഴയും ഏത് വിപരീതമായ അന്തരീക്ഷവും ഏത് പോലീസിൻ്റെ അട്രോസിറ്റിയും ഭരണകൂടത്തിൻ്റെ കിരാതവാഴ്ചയും ഉണ്ടെങ്കിലും ഭാരത സംസ്കാരം നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിവുള്ളവർ മുമ്പോട്ട് വന്നു. അവർക്കും ആലപ്പുഴക്കാർക്കും ചങ്കൂറ്റ കാണിച്ചവർക്കും
അതിൽ വേണ്ട സഹായം ചെയ്ത പോലീസുകാർക്ക് ജനങ്ങൾക്കുമെല്ലാം അവർ നന്ദി പറയുന്നുണ്ടാവും. അത് ദൂരെ മാറി നിന്ന് നോക്കിക്കൊണ്ട് എൻ്റെ പ്രണാമം.